സ്വാമി ചിദാനന്ദപുരിയെ തേജോവധം ചെയ്യുന്ന തരത്തിലേക്ക് നിലപാട് പ്രഖ്യാപിക്കുന്ന നിലപാടെടുക്കുന്ന സന്ദീപാനന്ദഗിരി, ആ സന്ദീപാനന്ദഗിരിയെ രൂക്ഷമായ ഭാഷയിൽ പൊതുസമൂഹം വിമർശിക്കുകയാണ്, സന്യാസി കുലം മുഴുവൻ വിമർശിക്കുകയാണ്. ആ അതനുസരിച്ച് ഹൈന്ദവ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എല്ലാ വിഭാഗത്തിലെയും ഏത് വിശ്വാസി സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹം ഒന്നടങ്കം ഈ സന്ദീപാനന്ദഗിരിയെ വലിച്ചുകീറി വിമർശിക്കുകയാണ്. എന്നിട്ട് അവരൊക്കെ ചർച്ച ചെയ്യുന്ന ആ ഇടങ്ങൾ, ഇതിൽ ഭാരത് ലൈവിൻ്റെതായി ഒരു നിലപാടുമില്ല. ഭാരത് ലൈവ് ഏതു പക്ഷത്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ പക്ഷത്താണ്, ധർമ്മത്തിൻ്റെ പക്ഷത്താണ്. അപ്പോൾ ചിദാനന്ദപുരി, സ്വാമി ചിദാനന്ദപുരിയും സ്വാമി സന്ദീപാനന്ദഗിരി, ഇദ്ദേഹത്തെ ഈ വാക്ക് പറയുമ്പോൾ തന്നെ ഭാരത് ലൈവിനോട് നിരവധി പേർ പറയുന്നത് സ്വാമി എന്ന പദം ഉപയോഗിക്കരുതെന്നുള്ളതാണ്. അപ്പോൾ ഈ വെർഷനിൽ സ്വാമി ചിദാനന്ദപുരി, കൊളത്തൂർ ആ ആശ്രമം അധിപൻ മഠാധിപതി ചിദാനന്ദപുരി ആക്ഷേപിക്കപ്പെടേണ്ട വ്യക്തിത്വമല്ല. നിർലോഭമായി സ്നേഹവും കരുതലും പൊതുസമൂഹത്തിന് നൽകുന്ന ചിദാനന്ദപുരി സ്വാമിക്ക് ഒപ്പമാണ് ഭാരത് ലൈവ്. അദ്ദേഹത്തെ വിമർശിക്കുന്ന സന്ദീപാനന്ദഗിരിയുടെ വികല മനസ്സിനെ കണിശമായ ഭാഷയിൽ എതിർക്കുകയും ചെയ്യുന്നു. സമൂഹം പറയുന്നത് അതേപടി പറയുകയാണ്. കാലചക്രത്തിൻ്റെ ഗതിവിഗതിക്കനുസരിച്ച്, കാലം പോകുന്നതനുസരിച്ച് സമൂഹത്തിൽ തട്ടിപ്പും വെട്ടിപ്പുമായി മുന്നോട്ടു പോവുക, അതിൽ കാഷായ വസ്ത്രം എടുത്തണിയുക, ഗീതയെയും ഭഗവത്ഗീതയെയും മറ്റുമുള്ള ശ്രേഷ്ഠ ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികൾ വികലമായ നാവിൽ ഉച്ചരിക്കുക, ഇതെല്ലാം മറയാക്കി അന്തം കമ്മി സുഡാപ്പി വേഷം ധരിക്കുക, ന്യൂനപക്ഷ പ്രേമം എടുത്തണിയുക, എന്നിട്ട് കാവിയുടുക്കുക, നാട്ടുകാരെ പറ്റിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത് സന്ദീപാനന്ദഗിരിയല്ല തുളസീദാസാണ്. തുളസീദാസിൽ നിന്ന് സന്ദീപാനന്ദഗിരിയിലേക്കുള്ള യാത്ര, ആ യാത്ര അത്ര സുഗമമായ യാത്രയല്ല. ആരാണ് സന്ദീപാനന്ദഗിരി? സന്ദീപാനന്ദഗിരി എന്ന തുളസീദാസ്, ആ യാത്രയെക്കുറിച്ച് പൊതുജനം ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. കോഴിക്കോടാണ് ഈ തുളസീദാസിൻ്റെ ജന്മസ്ഥലം. അവിടെ വളയനാട് ക്ഷേത്രത്തിന് സമീപമുള്ള നായർ തറവാടിൽ, ആ തറവാടിൻ്റെ പേര് കൃഷ്ണലീല. കൃഷ്ണലീലയിൽ സി പി രാമക്കുറുപ്പിൻ്റെയും രാധമ്മയുടെയും മകനാണ് ഈ തുളസീദാസ്. അപ്പോൾ സന്ദീപാനന്ദഗിരിയുടെ യഥാർത്ഥ പേര്, പൂർവാശ്രമം എന്നുള്ളത് അദ്ദേഹത്തിന് അഭികാമ്യമല്ല എന്നാണ് പറയുന്നത്. കാരണം പാരമ്പര്യം, സന്യാസി പരമ്പര അല്ലെങ്കിൽ സന്യാസി പാരമ്പര്യം അദ്ദേഹത്തിന് സന്യാസി ദീക്ഷ നൽകിയിട്ടില്ല. അങ്ങനൊരു വ്യക്തിക്ക് പൂർവാശ്രമമില്ല. അതുകൊണ്ട് തന്നെ തുളസീദാസ്, അതോടൊപ്പം മറ്റൊരു പേര് സന്ദീപാനന്ദഗിരി. ഇതിൽ ഏതാണ് ഇദ്ദേഹത്തിൻ്റെ വട്ടപ്പേര് എന്നും പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ചിന്മയ മിഷൻ ആ രീതി, അപ്പോൾ സന്യാസി പദം കിട്ടണമെങ്കിൽ, ആ ദീക്ഷ ലഭിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ നിയതിയുണ്ട്. ആ നിയതികളിലൊന്നും ആ മാർഗങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു തുളസീദാസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുക. ഗുരുവായൂരപ്പൻ കോളേജിലാണ് ഇദ്ദേഹം പഠിച്ചത് എന്ന് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഓർത്തെടുക്കുകയാണ്. ആ സുഹൃത്തുക്കൾ ഓർത്തെടുത്തുകൊണ്ട് പറയുന്നു ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചു. സാമ്പത്തികമായി വലിയ പിന്നാക്കാവസ്ഥയൊന്നുമില്ലാത്ത, സാമ്പത്തികമായി നല്ല നിലയിൽ തന്നെയുള്ള കുടുംബമാണ് തുളസീദാസ് ഏലിയാസ് സന്ദീപാനന്ദഗിരിയുടേത് എന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ഓർത്തെടുക്കുകയാണ്, കൂട്ടുകാർ ഓർത്തെടുക്കുകയാണ്, ആ അടുപ്പക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയാവുന്നവർ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഭാരത് ലൈവിനോട് എല്ലാവരും വന്ന് ആവശ്യപ്പെടുന്നത് സ്വാമി എന്ന് പറയരുത്. കാരണം സന്യാസി അല്ല ഇദ്ദേഹം എന്നുള്ളതാണ്. ആ പാരമ്പര്യം അനുസരിച്ച് ഇദ്ദേഹത്തിന് ദീക്ഷ ലഭിച്ചിട്ടില്ല എന്നാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട് അറിയാവുന്നുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവർ പറയുന്നു തുളസീദാസിൻ്റെ യഥാർത്ഥ ചിത്രം ഭാരത് ലൈവിന് മുന്നിൽ അവർ വരച്ച് കാട്ടുന്നുണ്ട്. എന്നിട്ട് തുളസീദാസ് ഏലിയാസ് സന്ദീപാനന്ദഗിരി അങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്. എന്നിട്ട് തുളസീദാസ് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമാണ്. അവിടെ പച്ച ബുളറ്റ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർ ഓർത്തെടുക്കുകയാണ്. പച്ച ബുളറ്റ് തുളസീദാസിനുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ബുളറ്റ് ഓടിക്കുക എന്നുള്ളത് അപൂർവതയിൽ അത്യപൂർവമായ കാര്യമാണ്. ഒരു വ്യക്തിക്ക് ബുളറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരാനയുണ്ട്, അമ്പാരിയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. അതൊരു ആഠ്യതയുടെ ധനാഠ്യത്തിൻ്റെ ഒരു സിമ്പലാണ് അക്കാലത്ത് ഈ ബുളറ്റ്. അങ്ങനെ ഒരു ബുളറ്റ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ തുളസീദാസ്. അപ്പോൾ കോഴിക്കോട് വളയനാട് ക്ഷേത്രത്തിന് സമീപം
കൃഷ്ണലീലയിൽ സി പി രാമക്കുറുപ്പിന്റെയും രാധമ്മയുടെയും മകനായ തുളസീദാസ് ഏലിയാസ് സന്ദീപാനന്ദഗിരി സാമ്പത്തികമായി കുഴപ്പമൊന്നുമില്ലാത്ത കുടുംബം ഗുരുവായൂരപ്പൻ കോളേജിൽ പഠനം ആ കാലത്തു തന്നെ പച്ച നിറത്തിലുള്ള ബുള്ളറ്റ് ഉണ്ടായിരുന്ന ആൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഏറെ ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു 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 ഘട്ടത്തിൽ ഇദ്ദേഹം ഒരു കുടക്കീഴിൽ എന്നുള്ള തരത്തിൽ ഇദ്ദേഹത്തെ നടന്നു വരികയായിരുന്നുവെന്നും വളരെ അടുപ്പക്കാർ ഇത് അറിയാവുന്നുള്ളവർ പറയുകയാണ് ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിൽ ഒരു സുഹൃത്തുമായി ചേർന്ന് നടന്നു വരികയായിരുന്നുവെന്നും ആ സുഹൃത്തിൻ്റെ അച്ഛൻ എതിരെ വന്ന് ഇത് കാണുകയും ആ കയ്യിലിരുന്ന കാലൻ കുട കൊണ്ട് തുളസീദാസിനെ പൊതിരെ തല്ലി എന്നും അങ്ങനെ ഈ ഒരു കുടക്കീഴിൽ ഉണ്ടായിരുന്ന സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി എന്നും അങ്ങനെ നാട്ടിൽ നിൽക്കാൻ സാധിക്കാതെ ഈ തുളസീദാസ് എറണാകുളത്തേക്ക് പോയി എന്നും ഈ സുഹൃത്തുക്കൾ ഓർത്തെടുക്കുകയാണ്. എന്നിട്ട് എറണാകുളത്ത് ഫോട്ടോ ലാമിനേഷൻ ജോലി നോക്കി കുറേ നാൾ അങ്ങനെ ജോലി നോക്കിയിരുന്നു. ഈ പ്രശ്നമൊക്കെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങിയപ്പോൾ തിരിച്ചെത്തിയെന്നും അവിടെ ഒരു വീഡിയോ കാസറ്റ് കട തുടങ്ങി, വീഡിയോ കാസറ്റ് കച്ചവടം തുടങ്ങിയെന്നും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഓർത്തെടുത്ത് പറയുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഓർത്തെടുത്ത് പറയുകയാണ്. എന്നിട്ട് ഈ തുളസീദാസിനെ ചിന്മയ മിഷൻ അവരുടെ വീഡിയോസും മറ്റു കാര്യങ്ങളും നിർമ്മിക്കുന്നതുമായി ഏർപ്പെടുത്തുകയും ആ തരത്തിൽ ഈ ചിന്മയ മിഷനുമായി അടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സന്ദീപാനന്ദഗിരി എങ്ങനെയാ സന്ദീപാനന്ദഗിരി ആകുന്നതിന് തൊട്ട് മുമ്പുള്ള സന്ദീപാനന്ദഗിരിയുടെ ചരിത്രം ഓർത്തെടുത്തുകൊണ്ട് സമൂഹം ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ സ്വാമി ചിദാനന്ദപുരി കുളത്തൂർ ആശ്രമാധിപൻ അദ്ദേഹം സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ്. ആ സ്വാമി ചിദാനന്ദപുരിയുടെയൊക്കെ നാവുച്ചരിക്കാൻ അർഹതയില്ലാത്ത ഈ തുളസീദാസ് ഏലിയാസ് സന്ദീപാനന്ദഗിരി ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞു വയ്ക്കുകയാണ് തുളസീദാസ്. ആ തുളസീദാസ് ഒരു കുടക്കീഴിൽ എന്ന പശ്ചാത്തലത്തിൽ നടന്നു പോവുക, കാലൻ കുടയുമായി ആ ഒരു കുടക്കീഴിലുണ്ടാകുന്ന വ്യക്തിയുടെ അച്ഛനെതിരെ വരിക, കാലൻ കുട കൊണ്ട് പൊതിരെ തല്ലുക, നാട്ടിലാകെ പ്രശ്നമാവുക, നാട് വിട്ടു പോവുക, എറണാകുളത്തേക്ക് പോവുക, കാസറ്റ് കച്ചവടം ചെയ്യുക, പ്രശ്നങ്ങൾ കെട്ടടങ്ങിയതിനു ശേഷം തിരികെ എത്തുക, ചിന്മയ മിഷനുമായി അടുക്കുക. ഈ ഒരു കഥ, തുളസീദാസിൻ്റെ കഥ, സന്ദീപാനന്ദഗിരിയുടെ കഥ നാട്ടിലാകെ ചർച്ച ചെയ്തിട്ട് പറയുകയാണ്, ചിദാനന്ദപുരിയുടെ നാവ് ഉച്ചരിക്കാൻ അർഹതയില്ല, ആ നാവ് ചിന്മയ മിഷനെ ചതിച്ച ആ നാവ് കൊണ്ട് ചിദാനന്ദപുരിയെ ആക്ഷേപിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് വിലപ്പോകില്ല എന്ന് ഓർത്തെടുക്കുകയാണ്, പറയുകയാണ്, ഉച്ചത്തിൽ പറയുകയാണ് കേരളത്തിലെ എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ മതഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും സ്നേഹിക്കുകയും ആരാധിക്കുകയും വിദ്വത് വ്യക്തികളെ ഏറ്റവും ഉന്നതമായ സന്യാസി ശ്രേഷ്ഠന്മാരെ ആരാധിക്കുന്ന എല്ലാ പൊതുജനവും ഈ അർത്ഥത്തിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്.